ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മുറം പടക്കവും കിട്ടി കേട്ടോ. അപ്പോൾ ഇത് പറക്കിനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇത് നമ്മൾ ഫോണും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സംസാരമൊക്കെ വരും. അപ്പോൾ പിന്നെ ഇത് അടുത്ത കൊല്ലം ഉണ്ടാവില്ല എന്നാണ് പറയുക. നമ്മൾ കൂൺ പറക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കൂൺ കിട്ടി കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്യണ വീഡിയോ ഒക്കെ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും തോന്നെ കൂന് കാണുന്നത്. ആദ്യമായിട്ടാണ്, ഇത് പടക്കൂനാണ്. നമ്മൾ കൂനൊക്കെ പറിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന കൂനാണോ എന്ന് കൺഫേം ചെയ്തിട്ടേ നമ്മൾ പറിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ കാലൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ, നല്ല നീളമുണ്ട്. നമുക്ക് ഇത് ചിക്കൻ കറിയും മാതിരിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ഞങ്ങളിത് ഒരു താളിപ്പ് മാതിരിയാണ് ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ കൂൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നന്നാക്കുമ്പോൾ അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ നല്ലോണം കളയണം കേട്ടോ. കാരണം എന്താണ്, അത് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ് വേദനിക്കും, വയറ് വേദനിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ആ തൊലിയുമെന്നാൽ പോയിക്കോളും. ചളികളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ആവും. പിന്നെ നമ്മളിത് കൂടുതൽ കേൾക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം കേൾക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് വെള്ളം കുടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം നമ്മൾ കേൾക്കിയെടുക്കുക. കേൾക്കുമ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു കേട്ടോ, ഏട്ടനും ഞാനും കൂടിയൊക്കെയാണ് നന്നാക്കിയത്. കാരണം തോന്നണ്ടായിരുന്നല്ലേ, നമുക്കിത് വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളിതിൻ്റെ കാലൊക്കെ നല്ലോണം ഇതേമാതിരി ചെയ്യണം കേട്ടോ, അതിൻ്റെ തൊലി കളയണം. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് നന്നാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അതിലേക്ക് ചുടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. കാരണം എന്തെങ്കിലും വിഷാംശം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുഴുക്കോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കേട്ടോ കൂടുതൽ കേൾക്കണ്ട, വെള്ളം കുടിക്കും. എന്നിട്ട് വേഗം കേൾക്കിയെടുക്കണം കേട്ടോ, നമ്മൾ വയ്ക്കാൻ പാടില്ല, വേഗം കേൾക്കിയെടുക്കണം. പക്ഷേ ഇത് കണ്ടോ, ഇതൊക്കെ അതിൻ്റെ തണ്ടാണ്. അത് നല്ലോണം വേവിക്കണം കേട്ടോ, നല്ലോണം വേവിക്കണം. എന്നതിൻ്റെ ശേഷമേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വയറ് വേനിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഞാൻ ഇത്രയും കൂന ആദ്യമായിട്ട് കേട്ടോ കാണുന്നത്. ഈ കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ പൈസ കൊടുത്താലും കൂടി ഇത്രയും നമ്മുടെ നാട്ടിലുണ്ടാവണ കൂന് നമുക്ക് കഴിക്കാൻ പറ്റില്ല, പൈസ കൊടുത്താലും കൂടി കിട്ടില്ല. ഞങ്ങളെ വീട്ടിലൊന്നും ഇങ്ങനെ കൂനില്ല കേട്ടോ, ഏട്ടൻ്റെ വീട്ടിലാണ്, മലപ്രദേശമുണ്ട്. അതിലേക്ക് ചീനമുളകും കേട്ടോ ഇടുന്നത്. ചീനമുളക് കുറച്ചായ കാരണം മറ്റേ മുളകും ഉണ്ട് കേട്ടോ, വലിയ മുളകും ഉണ്ട്. പിന്നെ ഒന്നര കപ്പ് വെള്ളം കേട്ടോ എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളയ്ക്കണം കേട്ടോ. അതിലേക്ക് ഞങ്ങൾ പച്ചമുളക് ചതച്ചത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ പച്ചമുളകും ചീന്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിത് താളിപ്പ് മാതിരിയല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൽ മസാലകളും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല എരിവ് വേണ്ടേ. എന്നിട്ട് അത് തിളച്ചിട്ട് കൂനിട്ട് കൊടുക്കണം കേട്ടോ. കൂനിട്ട് കൊടുക്കുക. ഇത് ഈ ചട്ടിയിൽ കൊള്ളുമെന്നൊരു സംശയമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൊണ്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാക്കി രാത്രി ഉണ്ടാക്കാൻ വിചാരിച്ചാണ്ട് എടുത്തു വെച്ചു. ഇനി അത് നല്ലോണം വാടുമ്പോൾ പിന്നെ ഇതാവും കേട്ടോ, ഉണ്ടാവില്ല സാധനം. പക്ഷെ ഇടുമ്പോൾ കൊള്ളുമില്ല. എന്നിട്ട് പച്ചമുളകല്ല, ചീനമുളക് ചതച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം എരിവ് വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചോറിക്ക് ഇത് മതി, കറി വേണ്ട, ഇതിൻ്റെ ആ കറി തന്നെ മതി. ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് നല്ലോണം തിളച്ചിട്ടേ പിന്നെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നല്ലോണം തിളച്ചു, നമ്മളൊന്ന് നോക്കുക, വെന്തണോ എന്നൊക്കെ നോക്കുക, ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഒന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ.
നല്ലോണം വേവണം കേട്ടോ, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നല്ലോണം വേവണം. കാരണം ഇത് നല്ല കട്ടിയുള്ള തണ്ടുകളൊക്കെ ആയത് കാരണം വേവാൻ കുറച്ച് പണിയാണ്. ഒന്നും കൂടി ഒന്ന് അടച്ചെടുക്കുക, വെന്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ റെഡി ആയിട്ടാ, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ കൂൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ റേഷൻ അരിയാണ് കേട്ടോ, അല്ലൂനാണ് കേട്ടോ ഞാൻ ചോറ് കാണുമ്പോൾ. മുട്ട ഇട്ട് കൊടുത്തു, പിന്നെ മുട്ടയും മുട്ടപ്പേരി കേട്ടോ. പിന്നെ ഇത് പുളിങ്കറിയാണ്, അല്ലൂന ആയതുകൊണ്ട് കറികളൊന്നും അങ്ങനെ പറ്റില്ല, അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളാട്ടോ. പിന്നെ സോയാബീൻ വരട്ടിയത്, പിന്നെ നമ്മളെ സ്പെഷ്യൽ കുൻകറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കൂൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അല്ലൂന് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയണില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.